ബാങ്കോക്കിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ ചൈനയിലോ ഒക്കെ പോയാൽ മാത്രം കാണാൻ വേണ്ടി കഴിയുന്ന ഫർണിച്ചറുകൾ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് കതിരൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ നിലകൊള്ളുന്ന ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ദേവദാസുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. അത് പറയുന്നതിൻ്റെ ഒരു കാര്യം, ഒരു വലിയ കഠിനാധ്വാനത്തിൻ്റെ, വലിയ ഒരു ദിശാബോധത്തിൻ്റെ ഒരു കഥയുണ്ട് ഈ ഷോറൂമിന് പുറകിൽ. നമ്മളൊരു പക്ഷേ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് ധീരുഭായ് അംബാനിയെയോ ബിൽ ഗേറ്റ്സിനെയോ മാർക്ക് സുക്കംബർഗിനെയൊക്കെയാണ് നമ്മൾ മാതൃകകളായി കാണുന്നത്. എന്നാൽ മലയാളികൾക്ക് മുഴുവൻ മാതൃകയായി കാണാവുന്ന ഒരു ദേവദാസ് ഇന്ന് ഇവിടെ ഇത്രയും വലിയ ഷോറൂമിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ, ആ വിനീതനായ മനുഷ്യൻ്റെ എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭകത്വ കഥ തുടങ്ങിയത് എന്നൊന്ന് മനസ്സിലാക്കുന്നത് മലയാളികളായ ഏവർക്കും വലിയ ഒരു പ്രചോദനമാവും എന്നതുകൊണ്ടാണ് 2 മിനിറ്റ് അതിനുവേണ്ടി എടുക്കുന്നത്. 1994 ദേവദാസ് അന്നത്തെ കാലത്ത് നമ്മുടെ അന്നും ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളത് PSC പരീക്ഷ എഴുതിയിട്ട് സർക്കാർ ജോലി നേടുക എന്നത് തന്നെ. അങ്ങനെ പരീക്ഷ എഴുതി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ SI സെലക്ഷൻ കിട്ടുകയും അതിനുവേണ്ടി ജോലിക്ക് കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് അന്നത്തെ മന്ത്രിയായിട്ടുണ്ടായിരുന്ന ശ്രീ ജാഫർ ഷെറീഫിൻ്റെയൊക്കെ നേതൃത്വത്തിലാണെന്ന് നടന്നിരുന്നത്. ആ സമയത്ത് കർണാടകയിലുണ്ടായിരുന്ന എന്തോ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം കാരണം ആ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യപ്പെടുകയും ജോലിയിലേക്ക് കയറാനിരുന്ന ദേവദാസ് വളരെ വിഷമിച്ചുകൊണ്ട് ആ ജോലി നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പുറകിലേക്ക് വന്നപ്പോൾ, അന്നത്തെ സമയത്ത് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അനന്തേട്ടൻ, അദ്ദേഹത്തിൻ്റെ മകൻ മനോജ് ദേവദാസിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. മനോജ് പോലീസിലും കയറി, ഇദ്ദേഹം റെയിൽവേയിലെ SI ആയിട്ടും കയറി എന്നതായിരുന്നു അതുവരെ പറഞ്ഞത്. മനോജ് പോലീസിൽ കയറി, പക്ഷേ മനോജിൻ്റെ അച്ഛൻ അനന്തേട്ടൻ അന്ന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദേവദാസിനോട് പറഞ്ഞു, ദേവദാസ് നീ പേടിക്കണ്ട, നീ ഒരു പക്ഷേ ഒരു ജോലിക്കാരനായി നിലകൊള്ളാനല്ല നിൻ്റെ യോഗം, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു വ്യവസായിയായി മാറാനായിരിക്കും നിനക്ക് യോഗം, അതുകൊണ്ടായിരിക്കും നിനക്ക് ജോലി കിട്ടാതെയായത് എന്ന് പറയുകയും, അനന്തേട്ടൻ അന്ന് കൂത്തുപറമ്പിൽ തുടങ്ങാൻ വേണ്ടി പോകുന്ന മോഡേൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഫർണിച്ചർ കമ്പനിയുടെ മാനേജറായി അന്ന് കേവലം 1,000 രൂപ ശമ്പളത്തിന് അവിടെ ജോലിക്ക് പ്രവേശിക്കുകയും തുടർന്ന് കോയമ്പത്തൂരും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടന്ന് അതിൻ്റെ മെഷീനറി പർച്ചേസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് മുഴുവൻ 5 കൊല്ലം കൊണ്ട്, 1994 മുതൽ 1999 വരെ 5 വർഷക്കാലം തൻ്റെ തൊഴിലിൽ ആത്മാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് എങ്ങനെ നല്ല ഒരു തൊഴിലാളിക്ക് ഒരു സംരംഭകനായി മാറാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് സുനിത ഫർണിച്ചറിൻ്റെ ഇന്ന് ഇപ്പോൾ ആമുഖം പറഞ്ഞ ശ്രീ നാരായണൻകുട്ടിയേട്ടൻ. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമുകളുടെ ഉടമയായ ശ്രീ നാരായണൻകുട്ടിയേട്ടനെ സ്റ്റീൽ ഫർണിച്ചറുമായിട്ടും സ്വന്തം തുടങ്ങണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹം സുനിത സ്റ്റീൽസ് തുടങ്ങിയ സമയത്ത് മുഴുവൻ സഹായങ്ങളുമായി, ഗൈഡൻസുമായി തമ്പാനേട്ടൻ ഉൾപ്പെടെയുള്ള അവരുടെ നിർമ്മൽ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. അവരൊക്കെ കൈ പിടിച്ച് ആദ്യത്തെ പോപ്പുലർ സ്റ്റീൽ ഇൻഡസ്ട്രി അവർ തുടങ്ങി. 1999 കുനമുക്ക് ഒളിയിലാണ് അദ്ദേഹം അവരുടെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങിയത്. രണ്ടാമത്തെ സ്റ്റീൽ ഇൻഡസ്ട്രി തുടങ്ങി. അതിനുശേഷം ആണ് അഞ്ചരക്കണ്ടിയിൽ അവരുടെ 2007 കൂടിയിട്ട് അവരുടെ ആദ്യത്തെ ഫർണിച്ചർ റീറ്റെയിൽ ഷോറൂം ആരംഭിക്കുന്നത്. തുടർന്ന് രണ്ടാമത്തെ റീറ്റെയിൽ ഷോറൂം കുനമുക്ക് ഒളിയിൽ അവരുടെ 2017 കൂടി രണ്ടാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒമേഗ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കൽ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രൊഡക്ഷൻ സെൻറ്റർ, അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു 36 സെൻറ് സ്ഥലത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആംഗലയായിട്ടുള്ള രതീഷും പെങ്ങളുടെ ഭർത്താവായിട്ടുള്ള രവീന്ദ്രനും ഒക്കെ കൂടി ഈ സ്ഥലം വാങ്ങിയപ്പോൾ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പോൾ IDBI ബാങ്കിൻ്റെ മാനേജർ രാജേഷ് സാറിനെ പ്രത്യേകം അവരെപ്പോൾ കാണുമ്പോഴും ഓർക്കാറുണ്ട്, ദേവദാസെ നീ പേടിക്കണ്ട, നീ ഇത്രയും നല്ല ഒരു തൊഴിലാളിയിൽ നിന്ന് ഇത്രയും വിജയിച്ച സംരംഭകനായി മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, മുഴുവൻ ലോണും തരാമെന്ന് പറഞ്ഞിട്ട് IDBI ബാങ്കാണ് മുന്നോട്ട് വന്നത്. We'll be right back.
ജ്വല്ലർ ഫർണിച്ചറിൻ്റെ പുതിയ ഷോറൂമാണ് ഈ തലശ്ശേരി KSTP റോഡിൽ, തലശ്ശേരി കൂർഗ് റോഡിൽ ഈ കതിരൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായ സ്ഥലത്ത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പോപ്പുലർ ഫർണിച്ചറിൻ്റെ ഷോറൂം തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ ഭാഗമായ തലശ്ശേരി വളവുപാറ റോഡിലെ കതിരൂർ പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന ദേവദാസ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫർണിച്ചറിൻ്റെ എല്ലാ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെയും തലശ്ശേരി MLA ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇത്തരമൊരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ വന്നതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം തലശ്ശേരി നഗരം ഏതാണ്ട് കതിരൂരിലേക്ക് വ്യാപിച്ചു. നേരത്തെ തലശ്ശേരി നഗരം ഒരു ചെറു സർക്കിളാണെങ്കിൽ ഇന്ന് ആ സർക്കിളിനപ്പുറത്തേക്ക് തലശ്ശേരി കതിരൂർ ഭാഗം വരെ ഇപ്പം തലശ്ശേരി നഗരം വ്യാപിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ പോപ്പുലർ ഫർണിച്ചർ ദേവദാസേട്ടൻ, പ്രിയപ്പെട്ട നാരായണേട്ടൻ്റെ സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി കതിരൂരിലും പരിസര പ്രദേശങ്ങളിലും കുറച്ചാളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സ്ഥാപനം ഏതാണ്ട് 25 വർഷത്തെ അനുഭവ സമ്പത്തുള്ളവരാണ് ഇതിൻ്റെ സ്ഥാപകന്മാർ. ഫർണിച്ചർ മേഖലയിൽ മാത്രം അനുഭവ സമ്പത്തുള്ളവർ നാരായണനാണെങ്കിൽ ഏതാണ്ട് 40 വർഷം സുനിത ഫർണിച്ചർ എന്ന സ്ഥാപനം ആരംഭിച്ച് തൻ്റെ സംഘാടന മികവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇവർ രണ്ടുപേരും നാരായണേട്ടൻ്റെ അഡ്വൈസിൽ, ദേവദാസും മാനേജ്മെൻറ്റും ഇത്തരമൊരു സ്ഥാപനം തുടങ്ങുമ്പം വളരെയധികം സന്തോഷമുണ്ട്. ഞാനവരോട് സൂചിപ്പിച്ചു, ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ഈ ഫീൽഡിനകത്തുണ്ട്. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും വലിയ ഫർണിച്ചർ വ്യവസായം നടക്കുന്നത്. ഇന്തോനേഷ്യയിൽ ഫർണിച്ചർ വ്യവസായം നടത്തി സക്സസ്ഫുള്ളായ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ, അതുപോലെ ടിമ്പർ ഫീൽഡിലും എൻ്റെ കൂടെയൊക്കെ പഠിച്ച പലരും ഇന്ന് ടിമ്പർ ഫീൽഡിനകത്തും വളരെ സക്സസ്ഫുള്ള ആളുകളാണ്. ഇവിടെ ഈ കതിരൂരിൽ ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ വന്നു. ഏതൊരു സംരംഭകത്വയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. അതുപോലെ തലശ്ശേരിയിലും ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം, വ്യവസായങ്ങൾ വരണം, ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുമ്പം അതിനനുസരിച്ച് തന്നെ തലശ്ശേരി മാറണം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി വ്യാവസായിക സംരംഭത്തിന് മുന്നോട്ട് വരുന്ന എല്ലാ ആളുകൾക്കും ആവശ്യമായ എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ഇവിടെ തലശ്ശേരി നേരത്തെ ഏതാണ്ട് 2 ഓൾഡ് സ്റ്റാൻഡും ന്യൂ ബസ് സ്റ്റാൻഡുമാണെങ്കിൽ ഇന്ന് തലശ്ശേരി കതിരൂർ വരെ പടർന്നു കിടക്കുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കോംട്രസ്റ്റിൻ്റെ ഒരു വലിയ സ്ഥാപനം വരുന്നത്. അവിടുന്ന് കേവലം ഒരു 300-400 മീറ്റർ സഞ്ചരിച്ചാലാണ് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പുതിയ അനക്സ് വരുന്നത്. അപ്പോൾ കതിരൂർ ഉൾപ്പെടുന്ന, എരഞ്ഞോളിയും കതിരൂരും ഉൾപ്പെടുന്ന തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ കൂടി വികസിക്കുകയാണ്. ഒരു ഭാഗത്ത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, അതിൻ്റെ തൊട്ടുപുറത്ത് തലശ്ശേരി കോം ട്രസ്റ്റ്, ഇവിടെ ഇപ്പോൾ പോപ്പുലർ ഫർണിച്ചർ ഗ്രൂപ്പ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് കിൻഫ്ര പാർക്കിനോടനുബന്ധിച്ചാണ് നമ്മൾ RTO ഓഫീസ് ഇങ്ങോട്ടേക്ക് മാറ്റിയത്. അപ്പോൾ വലിയ രീതിയിൽ തലശ്ശേരി മേഖല ഇങ്ങോട്ട് വ്യാപിക്കുന്നു. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ മാറ്റാൻ പോകുന്നത് കണ്ടിക്കല്ലേക്കാണ്. തലശ്ശേരി അമ്മയും കുഞ്ഞും ആശുപത്രി വരുന്നത് കണ്ടിക്കല്ലാണ്. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ പുതിയ അനക്സ് വരുന്നത് കണ്ടിക്കല്ലാണ്. ഇങ്ങനെ വരുമ്പം ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി സംരംഭങ്ങൾ വരുന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ മുന്നോട്ട് വന്നതിന്. എന്തെല്ലാം പിന്തുണ ആവശ്യമാണോ അതൊക്കെ പഞ്ചായത്ത് നൽകും. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കതിരൂർ ബാങ്ക് ഉൾപ്പെടെ ഏതൊക്കെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണോ അതൊക്കെ നൽകാൻ തയ്യാറാണ്. നമുക്ക് ഈ സംരംഭം വിജയിപ്പിക്കണം. ദേവദാസുമായി സംസാരിച്ചു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പല രീതിയിലും വിജയിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇതും വിജയിക്കും. കാരണം തലശ്ശേരിക്കാർ എല്ലാത്തിനെയും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തവരാണ്. തുറന്ന മനസ്സോടെ എല്ലാത്തിനെയും സ്വാഗതം ചെയ്ത തലശ്ശേരിക്കാർ ഈ സംരംഭത്തെയും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ മഹത് സംരംഭം വൻ വിജയമാക്കി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അദ്ദേഹത്തിൻ്റെ ചോരയും നീരുമാണ് ഈ ഒരു സ്ഥാപനമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഇതിന് പിന്തുണക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പോപ്പുലർ ഫർണിച്ചർ ഷോറൂം വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്.
ഇപ്പോൾ ഈ സ്ഥലമെടുത്തതിന് ശേഷമായിരിക്കാം വേറ്റുമലുള്ള രജിസ്റ്റർ ഓഫീസ് നേരെ തൊട്ട് മുമ്പിലുള്ള ഒരു പറമ്പത്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ആ രജിസ്റ്റർ ഓഫീസ് ഈ താലൂക്കിലെ മുഴുവൻ ബന്ധപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. എത്രയോ വർഷങ്ങളായി വേറ്റുമലിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ സ്ഥാപനത്തിൻ്റെ നേരെ മുന്നിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ KSEB ഓഫീസും തൊട്ടപ്പറമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വഴി ഇതിലല്ല എന്നുള്ള ഒരു ഇവിടുന്ന് 100 മീറ്റർ മുന്നോട്ടുള്ള ഒരു സ്ഥലത്താണ് KSEB ഓഫീസ് പ്രവർത്തിക്കുന്നത്. 5-ാം മൈലിലുള്ള IOB നേരെ ഇടതുഭാഗത്ത് വന്നു. എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മുടെ ഫർണിച്ചറിൻ്റെ ഷോറൂം ആരംഭിച്ചത്. അത് തന്നെ ഒരു വിജയമാണ്. ഒരു വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കതിരൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നല്ലൊരു വികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പോപ്പുലർ ഫർണിച്ചർ ഇവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് തൊഴിലവസരവും അതേപോലെ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനം വരിക എന്ന് പറഞ്ഞാൽ ഒരു വികസനത്തിൻ്റെ ഭാഗമാണ്. പോപ്പുലർ ഫർണിച്ചറിൻ്റെ പുതിയ ഷോറൂം ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ 1994 സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ തുടങ്ങി ഇന്ന് ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ 30 വർഷത്തിനിടയിൽ നാടിന് ആവശ്യമായ മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനങ്ങൾ അനവധിയുണ്ട്. അതുപോലെ തന്നെ പല വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുകിട മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഒരു കൂട്ടായ്മയുടെ വൻ വിജയമാക്കിയ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ മുതലാളി തൊഴിലാളിയായി പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും തൊഴിലാളികളുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നതാണ് ആമുഖ പ്രസംഗത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തന്നെ ഇതിൻ്റെ ഒരു വിജയമാണ്. എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഏകോപന സമിതിയുടെ വകയിൽ അല്ലെങ്കിൽ അത് അർപ്പിക്കുകയാണ്. തീർച്ചയായും എല്ലാവിധ ആശംസകളും ഇത് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും വലിയ രീതിയിൽ നല്ല രീതിയിൽ വീണ്ടും ഇതുപോലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് തുടങ്ങാൻ ആവട്ടെ. അതിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കതിരൂർ യൂണിറ്റിൻ്റെയും കതിരൂരിലെ വ്യാപാരികളുടെ ഭാഗത്തും ഉണ്ടാവും എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കതിരൂരിൻ്റെ മണ്ണിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു മനോഹരമായ ഒരു ഡിസൈനർ ഫർണിച്ചർ ഷോറൂം ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സുമനസ്സും കഠിന പ്രയത്നവും കൊണ്ട് വളരെ താഴെ നിലയിൽ നിന്നും തൻ്റെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം ഇത്തരം വലിയ സംരംഭങ്ങൾ സാക്ഷാത്കരിച്ച മിസ്റ്റർ ദേവദാസാണ് ഇതിൻ്റെ പ്രൊപ്രൈറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സ്ഥാപനത്തിന് എന്തായാലും ജനോപകാരപ്രദമായ പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിലൂടെ നേടാൻ സാധിക്കുമെന്ന് സാമൂഹികമായി എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും വിലക്കുറവോടുകൂടിയും മനോഹരമായ ഫർണിച്ചർ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്ന് ഈ ഷോറൂം കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കതിരൂരിൻ്റെയും തലശ്ശേരിയിലെയും മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം
സാധ്യമാക്കുന്ന തരത്തിൽ വളരട്ടെ. അതിന് വ്യാപാരി വ്യവസായ സമിതി കതിരൂരിൻ്റെയും തലശ്ശേരിയുടെയും മുഴുവൻ പിന്തുണയും ആശീർവാദവും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോപ്പുലർ ഫർണിച്ചർ ഇവിടെ ഈ കതിരൂരിൽ ഉദ്ഘാടനം നടത്തപ്പെട്ടിരിക്കുകയാണ്. ലോകോത്തര ഫർണിച്ചറുകൾ ഇനി കതിരൂരുകാർക്ക് അന്വേഷിച്ച് മറ്റ് നാടുകളിലൊന്നും അലയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഫർണിച്ചറുകളും തേടിപ്പിടിച്ച് ഈ നാടിന് ആവശ്യമായ രീതിയിൽ ഒരു നല്ല ഫർണിച്ചർ സംരംഭം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പിറകിൽ ഏകദേശം 30 വർഷത്തോളം ഫർണിച്ചർ രംഗത്ത് അനുഭവ പാരമ്പര്യമുള്ള രാമദാസേട്ടൻ, അവരുടെ പാർട്ണർമാർ, അതുപോലെ ഒരു അതിനൊക്കെ നെടുനായകത്വം വഹിച്ചുകൊണ്ട് കണ്ണൂർ സുനിത ഫർണിച്ചറിൻ്റെ നാരണൻകുട്ടിയേട്ടൻ തുടങ്ങിയ പ്രഗത്ഭമതികളാണ് ഇതിൻ്റെ പിറകിലെ ചാലകശക്തി. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, എവിടെ തുടങ്ങുന്നു എന്നല്ല, ആര് തുടങ്ങുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസക്തി. പോപ്പുലർ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലറായ ഫർണിച്ചറാണ്. നെല്ല് പത്തായത്തിലുണ്ടായാൽ എലി വയനാട്ടിൽ നിന്നും എത്തുമെന്ന ഒരു പഴഞ്ചൊല്ല് പോലെ പോപ്പുലർ ഫർണിച്ചർ എവിടെ സ്ഥാപനം തുടങ്ങിയാലും ആ സ്ഥാപനം വിജയത്തിലേക്ക് കുതിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതിനൊരു ആശംസകളുടെ ആവശ്യമൊന്നുമില്ല. അത് അവർ ഇത്രയും നാൾ പുലർത്തിയ വ്യാപാര സംശുദ്ധിയും കസ്റ്റമറോടുള്ള ആ ഉപഭോക്തൃ സംസ്കാരവും അവർ ഇനിയും പിന്തുടർന്നാൽ സ്വാഭാവികമായും പോപ്പുലർ ഫർണിച്ചർ ഇനിയും പോപ്പുലറാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ, അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് രാമദാസേട്ടൻ, അതുപോലെ അതിൻ്റെ പ്രാക്ടർമാർ ഒക്കെ നമ്മുടെ അസോസിയേഷൻ്റെ വല്ല പ്രവർത്തകരാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാനം നടന്ന നമ്മുടെ വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് ആവശ്യമായ ഫർണിച്ചറുകൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സംഭരിച്ച് നൽകുന്നതിൽ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പോപ്പുലർ ഫർണിച്ചർ. അതുകൊണ്ട് ഫർണിച്ചർ മാനുഫാക്ചേഴ്സിൻ്റെ അസോസിയേഷൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് ഇടതും വലതും നിന്ന എൻ്റെ പാർട്ട്നേഴ്സ് അവരോടും ഈ ഈ സ്ഥാപനം ഇത്ര ഒരു മനോഹരമാക്കാൻ സഹായിച്ച ഐ ഡി ബി ഐ ബാങ്കിനും അതിൻ്റെ രാജേഷ് സാറ് മുൻ മാനേജർ അതുപോലെ ഇപ്പോഴത്തെ മാനേജർ അവരോടാണ് ആദ്യം എനിക്ക് നന്ദി പറയാൻ തോന്നുന്നത്. അതുപോലെ ഈ ബിൽഡിംഗ് ഇത്ര ഭംഗിയായിട്ടും കെട്ടുറപ്പോടും കൂടി പണിത് ഉയർത്തി തന്ന അലോയ് സാറോട് എങ്ങനെയാണ് എനിക്ക് നന്ദി പറയാനൊക്കെ പറ്റുക. അതുപോലെ ഇതിന് ഓടി നടന്ന് എന്നെക്കട്ടെ മുമ്പിൽ നടന്ന നിധിയോടാ എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ള. അതുപോലെ ഇതിന് ഔദ്യോഗികമായിട്ടുള്ള എല്ലാ സഹായവും ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയോടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. ഈ എൻ്റെ ഈ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും അതിൻ്റെ ഫുമാ ഭാരവാഹികൾക്കും അതുപോലെ പഞ്ചായത്ത് അംഗങ്ങൾക്കും ഈ നാട്ടുകാർക്കും മറ്റ് കക്ഷി അംഗങ്ങൾക്കും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.